ശസ്ത്രക്രിയ വിജയകരം. ഉമ്മൻചാണ്ടി 17 മടങ്ങും. ജർമ്മനിയിലെ ബെർലിൻ ചാരിറ്റി ആശുപത്രിയിൽ സർജറിക്ക് ശേഷം വിശ്രമിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 17 കേരളത്തിലേക്ക് മടങ്ങും. തൊണ്ടയിലെ ലേസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിലായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 3 ദിവസം വിശ്രമിച്ച ശേഷം മടങ്ങിയാൽ മതിയെന്ന ഡോക്ടർമാരുടെ ഉപദേശത്തെ തുടർന്നാണ് നവംബർ 17 അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുവാൻ ഒരുങ്ങുന്നത്. ഉമ്മൻചാണ്ടി ഉന്മേഷവാനാണെന്നും ലേസർ ശസ്ത്രക്രിയയായതിനാൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലെന്നും അതിവേഗം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും ചാണ്ടിയുമ്മൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അറിയിച്ചു. മക്കളായ മറിയ ഉമ്മൻ, അച്ചു ഉമ്മൻ, ചാണ്ടിയുമ്മൻ എന്നിവരും ഉമ്മൻചാണ്ടിക്കൊപ്പം ബെർലിനിലുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉമ്മൻചാണ്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. തുടർ ചികിത്സയ്ക്ക് ഇനി ജർമ്മനിയിലേക്ക് വരേണ്ടതില്ല എന്നും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ മറ്റു ഹോസ്പിറ്റലുകളിൽ തുടർ ചികിത്സയും ഫോളോഅപ്പും ചെയ്യാവുന്നതാണ് എന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചതായാണ് വിവരം. ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നിന്ന് പോയതിലും മാറ്റമുണ്ടെന്നാണ് വിവരം. അദ്ദേഹത്തിന് പരിപൂർണ വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയെ അറിയാവുന്നവർക്കറിയാം, അത് ഉമ്മൻചാണ്ടിയെ കൊണ്ട് പാലിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും അത് സാധിക്കുമോ എന്ന് കണ്ടറിയണം. 17-ാം തീയതി അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ കാണുവാൻ തയ്യാറായിരിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കി ധൃതി കൂട്ടാതിരുന്നാൽ അദ്ദേഹം പഴയതിലും ഊർജ്ജസ്വലനായി തിരിച്ചു വരും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവരുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസഡർ പർവ്വതാനേനി ഹരീഷ് ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുവാൻ എത്തിയിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങൾ ചാണ്ടിയുമ്മൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഈ ചിത്രത്തിലൂടെ തന്നെ ഉമ്മൻചാണ്ടി പഴയതിലും ഉഷാറാണെന്ന് വ്യക്തമാണ്. ഉമ്മൻചാണ്ടി ഉന്മേഷവാനാണെന്നും ലേസർ ശസ്ത്രക്രിയയായതിനാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നും അതിവേഗം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും ഒപ്പമുള്ള ബെന്നി ബെഹനാൻ MPയും അറിയിച്ചിട്ടുണ്ട്. നവംബർ 6 വിദഗ്ധ ചികിത്സയ്ക്കായി ഉമ്മൻചാണ്ടി ജർമ്മനിയിലേക്ക് തിരിച്ചത്. 3 കൊല്ലം മുൻപ് CMC വെല്ലൂരിൽ വെച്ച് എക്സിഷണൽ ബയോപ്സി ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലുണ്ടായിരുന്ന ചെറിയൊരു ഗ്രോത്ത് ഡോക്ടർ സ്കേപ്പൽ വെച്ച് എടുത്തു മാറ്റിയിരുന്നു. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.